ഹല്ലേലൂയ. ദൈവനാമം സകല പുകഴ്ചയും എടുക്കട്ടെ. ദൈവവചനവും യേശുവിൻ്റെ സാക്ഷിയുമായിട്ട് ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പാകെ ആയിരിക്കാൻ ദൈവം തന്ന വലിയ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് എന്നെ മുഴുവൻ മഹത്വവും കൊടുക്കുന്നു. എല്ലാ സഹോദരി സഹോദരന്മാരും കർത്താവിൽ പ്രത്യാശയും ഉറപ്പുമുള്ളവരായിട്ട് ഈ പ്രത്യേക സാഹചര്യത്തിൽ ഒരുക്കത്തോടെ ഇരിക്കുന്നു എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഈ അവസരത്തിൽ കുറച്ച് നാളുകളായി മനസ്സിലുണ്ടായിരുന്ന ഒരു വിഷയം പരമ്പരയായി ഈ വിധത്തിലൊരു വീഡിയോ ഒരു സീരീസായിട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു. കർത്താവിൻ്റെ തിരുവുള്ളം പ്രസാദപ്പെട്ട് തമ്പുരാൻ കൃപയായി പഠിപ്പിച്ചു തന്ന ചില കാര്യങ്ങൾ ഏവരുമായിട്ട് പങ്കുവയ്ക്കുക എന്ന ഉദ്ദേശം മാത്രമാണ് ഇവിടെ ഉള്ളത്. ഹെബ്രായ സംസ്കാരം, ഹെബ്രായ ഭാഷ, ഹെബ്രായ പാരമ്പര്യം, ഹെബ്രായ ജനത എല്ലാം വളരെ പ്രിയപ്പെട്ട് നടന്നിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. 7 വയസ്സിൽ എനിക്ക് കിട്ടിയ അത്ഭുതകരമായ രക്ഷപ്പെടൽ എന്നൊരു ചെറിയ ചിത്രകഥാപുസ്തക വായനയിൽ നിന്ന് ആരംഭിച്ച ഒരു അഭിനിവേശമാണത്. അത് ഇന്ന് ഈ നിമിഷം വരെയും ചോരാതെ നിൽക്കുന്നു. വളരെ കാലത്തെ എൻ്റെ സ്വകാര്യ പ്രാർത്ഥനയായിരുന്നു ഹെബ്രായ ഭാഷ പഠിക്കാനാകണം എന്നുള്ളത്. അവിടുന്ന് കാലങ്ങളായി കൃപയായി പഠിപ്പിച്ചു തന്നവ ഇവിടെ പങ്കുവയ്ക്കുവാൻ താല്പര്യപ്പെടുന്നു. പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ. ആ ഒരു വിദ്യാർത്ഥി താൻ മനസ്സിലാക്കുന്നത് പങ്കുവയ്ക്കുക മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. നിങ്ങൾ ഓരോരുത്തർക്കും ഇവിടെ പങ്കുചേരാവുന്നതാണ്. നിങ്ങളുടെ വെളിപ്പാടുകളും ബോധ്യങ്ങളും ചിന്തകളും ഒപ്പം ചോദ്യങ്ങളും സംശയങ്ങളും എതിർപ്പുകൾ പോലും പങ്കുവയ്ക്കാം. ഫീൽ ഫ്രീ. ദൈവരാജ്യത്തിൻ്റെ വ്യാപനത്തിനായി അധ്വാനിക്കുക എന്ന് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. ഈ ഒരു തീർത്ഥാടനത്തിലേക്ക് ഏവരെയും സസന്തോഷം സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ പറയട്ടെ, സിദ്ധാന്തങ്ങൾ രൂപീകരിക്കലല്ല ഉദ്ദേശം, ആശയങ്ങൾ പങ്കുവയ്ക്കൽ മാത്രമാണ്. ദൈവനാമം മാത്രം സകല പുകഴ്ചയെടുക്കട്ടെ. ഹെബ്രായ ഭാഷയിലേക്ക് അക്ഷരമാലയിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായിട്ട് ഒരു ചെറിയ വീഡിയോ ഇവിടെ പങ്കുവയ്ക്കുന്നു. 2003 ഓഗസ്റ്റ് സെപ്റ്റംബർ കാലയളവിൽ കർത്താവ് കോയമ്പത്തൂർ അവരമ്പാളയത്തിൽ എന്ന സ്ഥലത്ത് വെച്ച് കൃപയായി പഠിപ്പിച്ചു തന്നൊരു വിഷയം ഇവിടെ ആമുഖമായി ചേർക്കട്ടെ. കാനഡയിൽ 2016 ഞാൻ നടത്തി വന്നിരുന്ന ഒരു ബൈബിൾ സ്റ്റഡിയുടെ ഭാഗമായിട്ട് ഒരു വന്ന ഒരു വിഷയമാണ് ഇവിടെ. അതിൻ്റെ ഒരു ചെറിയ ക്ലിപ്പാണ് ഇവിടെ കാണിക്കുന്നത്. ഏവർക്കും ഇത് അനുഗ്രഹപ്രദമാകുമെന്ന് കരുതുന്നു. ഒരുക്കമുള്ള ഹൃദയത്തോടെ ശ്രദ്ധിച്ച് വീഡിയോ കണ്ട് അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുമല്ലോ. ദൈവനാമം സകല പോഷിയെടുക്കട്ടെ. ആമേൻ, ഹല്ലേലൂയ. വേഗം പറഞ്ഞിട്ട് പോകാൻ വിചാരിക്കുന്നു. I just wanted to touch base with this one. നമുക്ക് പരിചയമുള്ള ഉൽപ്പത്തി 5-ാം അധ്യായം. This is Hebrew Genesis chapter 5, which is very familiar to all of us. ആദം തൊട്ട് നോഹ വരെയുള്ള 10 തലമുറകളുടെ പേരുകൾ. That's the names of the 10 generations from Adam to Noah. Yeah. That is in Genesis chapter 5. Yeah, അടുത്തിരിക്കുന്നു. ഈ ഓരോ പേരിന്റെയും ഏകദേശം അർത്ഥം ആണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിച്ചത്. ആദം എന്ന് വെച്ചാൽ മനുഷ്യൻ എന്നർത്ഥം. Adam, the meaning of that is man. ചുവന്നവൻ എന്നുള്ള അർത്ഥം. This also has got a red skinned person. നമുക്കറിയാം ഏദോം എന്ന വാക്ക് ഏദോം ചുവന്നവനായിരുന്നു എന്ന് പറയുന്നത്. As we all know about Esau, when we talk about he is called Edom because the meaning is red skinned one. അതുപോലെ ചുവന്ന പായസത്തിൽ മുങ്ങിപ്പോയ എന്നുള്ള അർത്ഥവും കൂടി കൊടുക്കുന്നു. It also gives us the meaning that he was deceived by that red stew that was made by his brother. And the second one generation is Seth, and it's denoting a garment that is something to put on or appointed. നമ്മളെ ഏരിയ നമ്മളെ പാസ്റ്റർ പറഞ്ഞ വാക്യം കൂടിയാണ്, ഗാർമെന്റ് അല്ലെങ്കിൽ പുതപ്പ് ഇട്ട് കൊടുക്കുന്നത്, ഒരു പ്രത്യേകിച്ച് ഡ്യൂട്ടി കൊടുക്കുന്നത്. And it is something, a duty was given over to him and were appointed to him. Just like Elisha got his garment from Elijah. The next generation is Enosh. Enosh എന്ന് വെച്ചാൽ മരണകരണമായ അല്ലെങ്കിൽ ഏറ്റവും അതി ഭയങ്കരമായ പ്രതിവിധി ഇല്ലാത്ത ഒരു കാര്യം. Enosh means is a mortal or something that there was no solution at all. അടുത്തിരിക്കുന്നു കേനൻ. അടുത്ത തലമുറയിലുള്ള കേനൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ, ദുഃഖം അല്ലെങ്കിൽ അലർജി എന്നൊക്കെ ഉള്ള അർത്ഥമാണ്. അതിന്റെ അടുത്തത് മഹലലേൽ എന്നുള്ള വാക്കാണ്. വാഴ്ത്തപ്പെട്ട ദൈവം എന്നുള്ള അർത്ഥം. അതിനുള്ള എല്ലാത്തിന്റെയും ബന്ധപ്പെട്ടുള്ള വാക്കുകളാണ് ഞാൻ താഴെ കൊടുത്തത് ബ്ലൂ ബോക്സിൽ. And then blue box, you can see the related names there. That is Halel means praise, and the Tekelim, that is psalm, that makes it Mahalel. അടുത്തത് യാരെ എന്നുള്ളത്. അതുകൊണ്ട് അതിന്റെ ലക്ഷ്യം യാരെ.
ജാരെത് നടന്നാൽ ഇവിടെ പ്രത്യക്ഷനാകും എന്നുള്ള അർത്ഥം. Jared means shall descend or come down or appear here. ഇതേ നാളെ ഇതേ ശലോം എന്ന് പറഞ്ഞാൽ ഇവിടെ സമാധാനം വെളിപ്പെടും എന്നുള്ള അർത്ഥമാണ്. The similar expressions are yire, that means shall appear, and morad, that is descend. But that means here the shalom or peace would descend. Yeah, Jerusalem to be yire shalom ennulla vaakkilana undu undaya. And the name of Jerusalem is came from yire shalom, that is Jerusalem. Adutha hanok nammal paranja vyakti. And the next generation is Enoch, that we have already spoken about him. Hanok nu chal teaching alagil spirit visitathinte and Enoch means dedicate, teach or make wise, and it denotes for wisdom. Arabic parameters are Hanok and Alta teacher. And according to Arabic tradition, Enoch is the first teacher, and he says the language is also developed by him. Hanok is the mother of Methuselah. And Enoch's son, the next generation, was Methuselah. He was the next of the wise teacher. And he is the man, the man lived long. The maximum. Lived to the maximum life. Yeah, avante maranam kondu varum ennulla artham. The meaning of Methuselah is death will bring, he will bring forth death. Mutta ennulla vaakku, adine namukku adinte enna Arabi nammude allengil Urdu, Hindi vaakkukku namukku mauth ennulla vaakkella undu. The Hebrew word, Arabic word is mot, that means die, that Hebrew, Hindi and Urdu language mouth is also came from this word metu, that is mot. Adutha lament, lament, and there is some lament in there. And the word, the next generation is lament, and the meaning of that is lament. Nuva ennalla vaakkilathu visralam ennaanu. The next generation was Noah, and the meaning of that is rest. Nekham ennalla aashwasam ennulla arthathilaanu. And also Nekham, that means comfort. Inginulla ee 10 pidakanmare, so these 10 forefathers, namukku adellaa artham kootti vekkumbol oru kadayada oru outline kittum. And when we study the meaning of all those 10 forefathers, then you will get a story there. Man appointed mortal sorrow. Man appointed mortal sorrow. Blessed God shall come down, teaching his death shall be the lament rest. Blessed God shall come down, teaching his death shall bring lament rest and comfort. അതായത് മനുഷ്യൻ നിയമിച്ച് ഇവിടെ ചെയ്തുകൊണ്ട് ഉണ്ടായത് ഒരു മരണകരമായ ഒരു ദുഃഖമാണ്. That means, or in other words, a man brought forth sorrow. That brought death. ഒരു ഡെഡ്ലി സോറോ. That's a deadly sorrow. മനുഷ്യന് പരിഹരിക്കാൻ കഴിയാത്ത ഒരു സോറോ. That's a sorrow that man can never solve. എന്നാൽ അനുഗ്രഹിക്കപ്പെട്ട വാഴ്ത്തപ്പെട്ട ദൈവം പഠിപ്പിക്കുന്നു, ഇറങ്ങി വന്നിട്ട് പഠിപ്പിക്കുന്നു, തൻ്റെ മരണം കൊണ്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു കരയുന്നവന് വിശ്രമം കൊടുക്കും, അല്ലെങ്കിൽ ആശ്വാസം കൊടുക്കും. But the blessed God, he came down and he teach us that his death shall bring rest for the people who are lamenting and they were wandering about. അതായത് വേദപുസ്തകത്തിന്റെ മുഴുവൻ ഒരു സംക്ഷിപ്ത രൂപത്തിന്റെ ഒരു ചെറിയ ചിത്രം 35 കാണിച്ചു തരുന്നു. The sum total of the entire word of God, we can see this in 10 generations or the names of 10 generations. 2003 ലാണ് ദൈവം ഇത് കൃപയായി എനിക്ക് പഠിപ്പിച്ചു തന്നത്. It's in 2003 that by God's abundant grace he taught me this one. അതിനു ശേഷമാണ് എല്ലാം ഞാൻ പഠിക്കാനും തുടങ്ങിയത്. And thereafter that I started learning these things. ഞാൻ ഒരു അടയാളം ചോദിച്ചിരുന്നു കർത്താവിനോട്, അവൻ തന്ന അടയാളമാണ് 35. I asked God a sign for that, whether it is really given by him. അതിനു ശേഷം എൻ്റെ ജീവിതം ദൈവം മാറ്റി. And thereafter my life is totally changed by God entirely. ഞാൻ ക്രിസ്തു മതം ഉപേക്ഷിച്ചു, ഒരു ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തി അവൻ ആഗ്രഹിച്ചതിനു ശേഷം. I forsake the Christian religion and I started venturing to follow Christ. അതിനെ പറയണമെങ്കിൽ ഒരുപാടുണ്ട്. എൻ്റെ തന്നെ ജീവിതം ഈ 35 പഠിച്ചതായിട്ട് ബന്ധപ്പെട്ട കിടക്കുന്നു. And there are so many things to say, and my whole life is surrounding towards studying this chapter 5 of Genesis.